എം എ യൂസഫ് അലിയും കുടുംബവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ എറണാകുളം പനങ്ങാട് അടിയന്തരമായി ഇറക്കി. ചപ്തുപ്പ് നിലത്തിലാണ് ഹെലികോപ്റ്റർ ഇറക്കിയത്. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഹെലികോപ്റ്റർ ഇങ്ങനെ ഇറക്കേണ്ടി വന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇത് വന്ന് വീണിട്ട് ഒരു ഈ പുല്ലിയൊക്കെ കിടന്നിങ്ങനെ തള്ളണേണിത്. ഭാഗ്യത്തിന് ഒന്നും പറ്റാത്തത് അവിടെ ഒരു ചതിപ്പായതുകൊണ്ട് മാത്രമുള്ളു. ആദ്യം ആഴൊന്നും ഇല്ല, അത് നമ്മുടെ മുട്ടുവാലി ഉള്ള ഇതാണ്ടാവുള്ളൂ. ഒരു ബോറൽ പോലും പുള്ളി കയറ്റില്ലല്ലോ. ഇത്ര അവിടെ വർഷോപ്പുണ്ട്, ഇപ്പുറത്ത് ഒരു വണ്ടി കിടക്കുന്നുണ്ട്, ഇവിടെ എൻ്റെ വീടുണ്ട്, ഇലക്ട്രിക് പോസ്റ്റ്, തെങ്ങ്, പ്ലാവ്, അപ്പുറത്തെ എന്നച്ചി, ഇവിടെ എവിടെ വീണാലും ഭയങ്കര ദുരന്തം ഇരിക്കുള്ളൂ അല്ലേ. നല്ല ദുരന്തം എന്ന് വെച്ചാൽ ആ ആരും ആരും ജീവിച്ചിരിപ്പില്ല. കുട്ടികളില്ല, രണ്ടാം മൂന്നോ ഒന്നോ രണ്ടാം മിനിറ്റ് ഉണ്ടാവുള്ളൂ. അവസാനം ഒരാൾ ചാടി ഇറങ്ങിയിട്ട് ആ അപ്പുറത്തെ സൈഡിലെ ഡോറല്ലേ അത് തുറക്കാൻ നോക്കിയിട്ട് ആദ്യം തുറന്നില്ല. പിന്നെ പുള്ളി എന്തോ കാണിച്ച് ഇങ്ങനെ തുറന്നു. തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ മൂന്നാലഞ്ച് പേര് കൂടി ഇരിക്കുന്നത്. ഈ പുള്ളിയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാനപ്പോൾ അവിടെ ചെന്ന് അതിലെ കൂടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇറങ്ങാൻ പറഞ്ഞിട്ട് ആദ്യം ആരും ഇറങ്ങിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ തൊട്ട അടുത്തുള്ളതാണ്, ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ അവർ മനസ്സിലായെന്ന് പറഞ്ഞു. എങ്കിലും ഞാനും പുള്ളിക്ക് അസുഖമുള്ളതുകൊണ്ട് പുള്ളീനെയും ആ കൂടെ ഒന്നാളെയും ഇതായിട്ട് മഴ കൊള്ളാണ്ട് ആ സൈഡിൽ കൊണ്ട് ഇരുത്തി. പുള്ളി അവിടെ ഇരുന്നു. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ചേച്ചിയും രണ്ടുപേരും കൂടി ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി. അവിടെ ആ ചേച്ചി ഇവിടെ വന്നിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് കുട പിടിച്ചു കൊടുത്ത് ആ ചേച്ചി അവിടെ ഇരുന്നു. അപ്പോൾ എൻ്റെ അതിനു മുമ്പ് ഞാൻ പറഞ്ഞേടി നീ സ്റ്റേഷനിൽ പോയെന്ന് പറ ഇങ്ങനെ ഹെലികോപ്റ്റർ വീണിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളവർ പറഞ്ഞ് ഇവിടെ വന്ന് ഇരുന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ തന്നെ പോലീസ് ജീപ്പ് വന്ന് ഡോറ് തുറന്ന് പുള്ളിക്ക് ആദ്യം കയറാൻ പറ്റിയില്ല. എന്നിട്ട് അവസാനം അപ്പുറത്തെ സൈഡിൽ കൂടി കയറ്റി ഒരാൾ അവിടെ കയറുന്നു, എല്ലാം ഉള്ളിലേക്ക് കയറ്റി, മറ്റേ പുള്ളിക്കാരിനെ ബാക്കിലും കയറ്റി, അപ്പോൾ തന്നെ പോയി. മഴ ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ആർക്കും അറിയാലോ, ഇതൊരു ഒരു അപകടം ഇല്ലായിരിക്കാൻ വേണ്ടി ചതുപ്പ് നിലത്തിലേക്ക് ഇടിച്ചിറക്കിയേക്കണേ കണ്ടേക്കണത്. അത് ആ പൈലറ്റിന്റെ ഒരു ഐഡിയ കഴിവ് തന്നെയാണ്, ഒരു അപകടം ഇല്ലാതെ ചതുപ്പിൽ അങ്ങനെ ഇറക്കിയതാണത്. യൂസഫ് അലിയും ഭാര്യയും ഉൾപ്പെടെ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ സുരക്ഷിതരാണ്. സംഭവത്തെക്കുറിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷിക്കും. അത് ഏവിയേഷൻ അധികൃതർ വന്ന് പരിശോധിച്ച് നിശ്ചയറിയാനും. എത്ര പേര് ഉണ്ടായിരുന്നു? ടോട്ടൽ സെവൻ. എല്ലാവരും സുരക്ഷിത. ആ അവർക്ക് കുഴപ്പമില്ല, ഇഞ്ചുറീസ് ഒന്നുമില്ല. അതിനിപ്പം വിദഗ്ധർ വന്ന് അന്വേഷിച്ചതിന് ശേഷം എന്താണ് തകരാറെന്ന് അന്വേഷിച്ചതിന് ശേഷം അറിയാം. പ്രാഥമികമായിട്ട് വിശദാംശങ്ങളുമായി എൻ ശ്രീനാഥാണ് ചേരുന്നത്. ശ്രീനാഥ്, സംഭവത്തെക്കുറിച്ച് ദൃക്സാക്ഷികൾ, നാട്ടുകാർ പറയുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഏതായാലും തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. നല്ല മഴയുള്ള സമയമായിരുന്നു. കൃത്യമായി പൈലറ്റിൻ്റെ ഈ ഓടിച്ച പൈലറ്റിൻ്റെ കഴിവുകൊണ്ട് അവിടെ തന്നെ ലാൻഡ് ചെയ്ത് ഒരു വലിയ അപകടം ഒഴിവാക്കുകയായിരുന്നു എന്നൊക്കെയാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. ശ്രീനാഥ്, എന്തൊക്കെയാണ് അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്? നാട്ടുകാർ പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം ഇപ്പം നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഈ ഹെലികോപ്റ്ററിന്റെ മുൻവശത്തും പിൻവശത്തും ഏതാണ്ട് 1.5 മീറ്റർ മാത്രമാണ് വ്യത്യാസമുള്ളത് ആ മതിലുമായിട്ട്. ഒരു ചെറിയ മതിൽക്കെട്ടിനുള്ളിൽ അത് കൃത്യമായി അവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നു. മാത്രമല്ല അവിടെ ചതുപ്പ് പ്രദേശമായിരുന്നതുകൊണ്ട്, വെള്ളക്കെട്ടുണ്ടായിരുന്നതുകൊണ്ട് ഒരു തീപിടുത്തമോ മറ്റെന്തെങ്കിലും ഉണ്ടാകുന്നത് ഒഴിവാക്കാനും കഴിഞ്ഞിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ആ ഹെലികോപ്റ്റർ മൂടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പ്രദേശത്ത് നിരവധി പേർ കാഴ്ചക്കാരായി വരുന്നുണ്ട്. അത് പരിശോധനകളെയും മറ്റും തടസ്സപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു വലിയ ടാർപോളിൻ കൊണ്ടുവന്ന് അത് മൂടാനുള്ള ശ്രമമാണ് നടന്നത്. മാത്രമല്ല ചുറ്റുമുള്ള പ്രദേശം മറച്ചുകെട്ടാനുള്ള ശ്രമവും ഇപ്പോൾ ലുലു അധികൃതർ നടത്തുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഹെലികോപ്റ്ററിന്റെ സമീപ പ്രദേശത്ത് ഏതാനും പേർ വന്ന് അത് മൂടാനുള്ള ശ്രമം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഏവിയേഷന്റെ അന്വേഷണം ഉടനെ ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതനുസരിച്ച് മാത്രമേ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനാകൂ എന്ന് പൈലറ്റ് നമ്മളോട് രാവിലെ പ്രതികരിച്ചിരുന്നു. കാരണം ഈ അപകടം സംബന്ധിച്ച് നേരിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് സാങ്കേതികമായ പ്രയാസമുണ്ട്, അതിന് അനുവാദമില്ല. ഡയറക്ടർ ജനറൽ ഓഫ് ഏവിയേഷന്റെ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിൽ സംസാരിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വിമാനം അല്ലെ ഹെലികോപ്റ്റർ ഇത്ര പെട്ടെന്ന് ഇവിടേക്ക് ഇറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് പനങ്ങാട് ദേശീയപാതയാണ്. ആ ദേശീയപാതയ്ക്ക് തൊട്ടരികിൽ തന്നെയാണ് ഈ ഭൂമിയുള്ളത്. അവിടെയാണ് ഇറക്കിയിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ ഇലക്ട്രിക് ലൈനുകളുണ്ട്. ആ ഇലക്ട്രിക് ലൈനുകളിലൊന്നും സ്പർശിക്കാതെ കൃത്യമായി വന്ന് ഈ ഒരു ചെറിയ ഭൂമിയുടെ ഏതാണ്ട് നടുവ് ഭാഗത്ത് തന്നെ ഇറക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പുറത്തോ ഇപ്പുറത്തോ ആയിരുന്നെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇത് അപകടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ ഇടിക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു. ഇതിൻ്റെ പ്രൊപ്പല്ലർ പോലും എവിടെയും തട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്ര സുരക്ഷിതമായി ഇത് ഇറക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പൈലറ്റിൻ്റെ ഒരു വിജയമായി ഇവിടെ മറ്റുള്ളവർ വിലയിരുത്തപ്പെടുന്നത്.
ഏതായാലും ഇതിൽ യൂസഫ് അലിയും ഭാര്യയും അദ്ദേഹത്തോടൊപ്പം മറ്റ് മൂന്ന് യാത്രക്കാരും നാല് യാത്രക്കാരുമായിരുന്നു ഉണ്ടായ പൈലറ്റ് ഉൾപ്പെടെയുള്ള നാല് ആറുപേരായിരുന്നു ഇതിലുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഇവരെ ആറുപേരെയും ഉടനെ തന്നെ ഈ സമീപ പ്രദേശത്ത് താമസിക്കുന്ന രാജേഷ് എന്നയാൾ പെട്ടെന്ന് തന്നെ ഇവിടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയും അവരെ അവിടെ ഇരുത്തുകയും പിന്നീട് പോലീസ് എത്തി അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമാണ് ചെയ്തിരുന്നത്. ഈ രാജേഷിന്റെ ഭാര്യ പോലീസ് ഉദ്യോഗസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവരെ പെട്ടെന്ന് തന്നെ പോലീസിൽ വിവരമറിയിക്കും. അങ്ങനെയാണ് പോലീസ് അടിയന്തരമായി ഇവിടെ എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ഏതായാലും ഈ സമയത്ത് ഇവർക്ക് യാതൊരു പരിക്കുകളും ഉണ്ടായിരുന്നില്ല എന്നാണ് രാജേഷ് പറയുന്നത്. നടുവേദന അനുഭവപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഉള്ളതാണ്. ഈ അപകടം മൂലമോ അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഇറക്കേണ്ട ഒരു സാഹചര്യത്തിലോ ഉണ്ടായതായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഏതായാലും അവർക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. ഇവരെല്ലാം പി പി കിറ്റിലായിരുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. ഏതായാലും ഇവിടെ അടുത്ത് ലേക്ഷോർ ആശുപത്രിയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ ഉടമസ്ഥയിലുള്ളതാണ്. ഒരുപക്ഷെ അവിടേക്ക് പോകാനായി എത്തിയതാവാം എന്നാണ് കരുതുന്നത്. ഇതിനടുത്ത് പനങ്ങാട് ഫിഷറീസ് കോളേജുണ്ട്. അതിന് അവിടെയാണ് സാധാരണഗതിയിൽ ലാൻഡ് ചെയ്യുന്നത്. അവിടുത്തെ ഹെലിപ്പാഡിലാണ് സാധാരണഗതിയിൽ ലാൻഡ് ചെയ്തിട്ടാണ് അദ്ദേഹം വാഹനത്തിൽ കയറി ആശുപത്രിയിലേക്ക് പോകുന്നത്. ഇന്ന് എന്തുകൊണ്ടോ അത് അവിടെ ലാൻഡ് ചെയ്യാൻ കഴിയാതെ പെട്ടെന്ന്, ആ സമയത്ത് മഴയും ഉണ്ടായിരുന്നു, കാറ്റിൻ്റെ ദിശയും ചെറുതായിട്ട് വ്യത്യാസമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്ററിന് അവിടെ ലാൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഹെലികോപ്റ്റർ ഇവിടെ എത്തി ലാൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. നല്ല മഴയുള്ള സമയത്താണ് അദ്ദേഹം ഈ പൈലറ്റ് ഇത്ര കൃത്യമായി അപകടമില്ലാതെ ലാൻഡ് ചെയ്തത്. അത് അതിശയിപ്പിക്കുന്നു അല്ലേ? കാരണം സുനിയ പറഞ്ഞ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും മതില് ഇത്രയും ഇലക്ട്രിക് കമ്പികള് മരങ്ങള് അതിനൊന്നും എവിടെയും തട്ടാതെ ആ മഴയുള്ള സമയത്ത് ഇറക്കി എന്ന് പറയുന്നത് കാണുമ്പോൾ അതിശയം തോന്നും. തീർച്ചയായിട്ടും അത് അതിശയകരമായൊരു ദൃശ്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ, ഒരു മീറ്ററെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ അതിന് സംഭവിക്കാവുന്ന അപകടം ഇതായിരിക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഹെലികോപ്റ്റർ ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഏവിയേഷൻ്റെ അനുമതി ആവശ്യമാണ്, അവരുടെ പരിശോധന ആവശ്യമാണ്. അവരുടെ സാങ്കേതിക പരിശോധനകളൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ എടുക്കാൻ കഴിയുള്ളൂ. അതിന് ഒരുപക്ഷെ കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് മറയ്ക്കാനുള്ള ശ്രമം, ഏതായാലും നോട്ടങ്ങളിൽ നിന്ന് അത് മറച്ചു വെക്കുക എന്നുള്ള ഒരു ശ്രമം നടത്തുന്നത്. മാത്രമല്ല പരിശോധനയ്ക്കായി നിരവധി ഉദ്യോഗസ്ഥർ ഇനി ഇന്നും നാളെയുമായി എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ എത്തുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അത് മറയ്ക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും തഹസീൽദാരടക്കമുള്ളവർ, കളക്ടർ അടക്കമുള്ളവർ പരിശോധിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത്. അതേപോലെ തന്നെ അവരിപ്പോൾ ആശുപത്രിയിൽ പോയി അദ്ദേഹത്തിൻ്റെ തന്നെ നേരിട്ട് മൊഴിയെടുക്കുന്നുമുണ്ട്. എന്താണ് സംഭവിച്ചത്, അദ്ദേഹത്തിന് എന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അപ്പോൾ അവിടെ സിജോ കൂടിയുണ്ട്. സിജോ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഇപ്പോൾ അധികൃതർ പറയുന്നത് എന്താണ്? ഗോപി, എം എ യൂസഫ് അലി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷാജിറ, ലുലു ഗ്രൂപ്പിൻ്റെ മൂന്ന് സ്റ്റാഫ്, അങ്ങനെ അഞ്ച് പേരാണ് ഇപ്പോൾ ലേക്ഷോർ ഹോസ്പിറ്റലിലേക്കുള്ളത്. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ജീവനക്കാരുടെയും ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമാണെന്ന് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർമാരും അതോടൊപ്പം തന്നെ ബന്ധുക്കളും അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. രാവിലെ ലേക്ഷോർ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് അദ്ദേഹം കടമന്ത്രയിലുള്ള വീട്ടിൽ നിന്ന് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു ഈ ലേക്ഷോർ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അതിനിടെയാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് അടിയന്തരമായി തന്നെ ഹെലികോപ്റ്റർ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇത്രയും പ്രതികൂലമായ കാലാവസ്ഥയിലൊക്കെ വളരെ പ്രയാസപ്പെട്ട് ഹെലികോപ്റ്റർ ഇറക്കുന്ന സമയത്ത് ചുരുക്കം ചില സന്ദർഭങ്ങളിലാണെങ്കിൽ പോലും ചില പരിക്കുകളൊക്കെ ആ വാഹനത്തിലിരിക്കുന്ന ആളുകൾക്ക് സംഭവിക്കുന്നതാണ്. പക്ഷേ ആ പൈലറ്റിൻ്റെ ഒരു ശ്രമം കൊണ്ട് വളരെ സുരക്ഷിതമായി തന്നെ അദ്ദേഹം അത് ഇറക്കുകയും ചെയ്തിരിക്കുന്നുണ്ട്. എന്തായാലും അതുകൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമം ഫലമായി തന്നെയാണ് ഒരു യാതൊരു വിധത്തിലുള്ള പരിക്കുകളും ഇല്ലാതെ ഇറക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുന്ന ആളുകളെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ പറയുന്നത് പെട്ടെന്ന് ഹെലികോപ്റ്റർ ഇറക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴൊരു പേടിയുണ്ടായി, അതിലൂടെ ടെൻഷൻ ഉണ്ട്. അത് ആ ഒരു പ്രശ്നം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. എന്തായാലും ഇപ്പോൾ ആ പൂർണ്ണമായി അത് മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെ എം എ യൂസഫ് അലിയുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ നിരീക്ഷണത്തിലാണുള്ളത്. എപ്പോൾ ഇവിടുന്ന് മടങ്ങും എന്നുള്ള കാര്യം വ്യക്തതയില്ല. എന്തായാലും യാതൊരു വിധത്തിലുള്ള അപകടമോ അല്ലെങ്കിൽ മറ്റു പരിക്കുകളോ പ്രശ്നങ്ങളോ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാരും അതോടൊപ്പം തന്നെ അടുത്ത ബന്ധുക്കളും വ്യക്തമാക്കുകയും ചെയ്യുന്നത്. യെസ്, ഏതായാലും അതിശയകരമായൊരു ലാൻഡിങ്ങിൻ്റെ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഹെലികോപ്റ്റർ മൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിൽ ഇനിയും പരിശോധനകൾ വേണം. എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ട് ഇങ്ങനെ ഇറക്കേണ്ടി വന്നു എന്നുള്ളതിനെക്കുറിച്ച് പരിശോധനകളൊക്കെ വേണം. അതുകൊണ്ട് ആ ഹെലികോപ്റ്ററിനെ സുരക്ഷിതമാക്കി വയ്ക്കുകയാണ് അധികൃതർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിശയകരമായൊരു ദൃശ്യമാണ്. ഒരു പൊടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ ചിത്രം മാറിപ്പോകുമായിരുന്നു. പക്ഷേ ആ മഴയുള്ളൊരു ദിവസം ഏറ്റവും സുരക്ഷിതമായി, കിട്ടാവുന്നതിൽ പരമാവധി സുരക്ഷിതമായി ലാൻഡ് ചെയ്യപ്പെട്ട ഒരു ഹെലികോപ്റ്റർ, അതും ചതുപ്പ് നിലത്ത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.